എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:1 ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടായിരിക്കട്ടെ, വെളിച്ചമുണ്ടായി. ഉൽപ്പത്തിയുടെ പുസ്തകം 1:3 ദൈവം രണ്ടു മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1:16 നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:17 ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1:22 അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണമായി. ഉൽപ്പത്തിയുടെ പുസ്തകം 2:1 സന്താനപുഷ്ടികൾ അവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 9:7 ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകം 11:1 മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 11:5 സാറായി വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളുണ്ടായില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 11:30 കനിക ഗർഭം തേച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:22 ആത്മാവിൽ ദരിദ്രബാഹ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:3 ഹൃദയ വിശുദ്ധിയുള്ളവർ ബാഹ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:8 കരുണയുള്ളവർ ബാഹ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:7 കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:38 എന്നിൽ ഇടർച്ചു തോന്നാത്തവർ ബാഹ്യവാന്മാർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11:6 നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17:21 എന്നാൽ മുൻപമാർ പലരും പിൻപമാരും പിൻപമാർ മുൻപമാരുമാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:30 അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20:33 വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:22 ശവമുള്ളർത്ത് കഴുകമാർ വന്നുകൂടും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:28 ഗുരു നിയമത്തിൽ പ്രധാനമായ കൽപ്പന ഏതാണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:36 യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 34:11 അത്ഭുതജ്ഞാനമില്ലാത്തവനെ അർഹ കുറയും. പ്രഭാഷകന്റെ പുസ്തകം 34:10 ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. പ്രഭാഷകന്റെ പുസ്തകം 34:14 പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലാക്കിയുന്നു. സംഗീതങ്ങളുടെ പുസ്തകം 112:22 അവർ എന്നെ വേടന്റെ ഖനിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. സംഗീതങ്ങളുടെ പുസ്തകം 91:3 രാത്രിയിൽ ഭീകരതയിൽ പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. സംഗീതങ്ങളുടെ പുസ്തകം 91:5 കർത്താവാണ് എന്റെ ഡി, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. സംഗീതങ്ങളുടെ പുസ്തകം 23:1 കർത്താവെ അവർ നിന്നെ പരിശോധിച്ചറങ്ങിയിരിക്കുന്നു. സംഗീതങ്ങളുടെ പുസ്തകം 139:1 ഞാൻ ഇരിക്കുന്നതും ഇരുന്നേൽക്കുന്നതും അവർന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവർന്ന് അഖിലിൽ നിന്ന് മനസ്സിലാക്കുന്നു. സംഗീതങ്ങളുടെ പുസ്തകം 139:2 എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. സംഗീതങ്ങളുടെ പുസ്തകം 139:3 ഒരു വാക്ക് എന്റെ നാവിലെത്തിന് മുമ്പ് തന്നെ കർത്താവ് തുറന്നു അറിയുന്നു. സംഗീതങ്ങളുടെ പുസ്തകം 139:4 മുമ്പിലും പിൻപിലും അവർ നീക്കി കാവൽ നിൽക്കുന്നു. അവർക്കരം എന്റെ മേലുണ്ട്. സംഗീതങ്ങളുടെ പുസ്തകം 139:5 കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 22:21